ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മൈൽ പ്ലീസ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ് ഇന്നത്തെ വീഡിയോ. അതിനൊരു ബോട്ടിൽ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വൈറ്റ് ബേസ് കോട്ട് അടിച്ചു കൊടുക്കും. രണ്ട് കോട്ടോളം ഞാൻ അടിച്ചിട്ടുണ്ട്. പെയിൻ്റ് ഉണങ്ങുന്ന നേരം കൊണ്ട് ഞാൻ ആ ക്യാപ്പിൻ്റെ ചുറ്റുമായിട്ട് ഒരു ജൂട്ട് ത്രെഡ് ഒട്ടിച്ചും കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലാട്ടിൻ്റെ പരിപാടി തുടങ്ങും. ഇനി നമുക്കൊരു റൗണ്ട് വരച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് ഒരു റൗണ്ട് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ബോട്ടിൽ ക്യാപ്പ് വെച്ചിട്ടാണ് ആ റൗണ്ട് വരയ്ക്കുന്നത്. ഇനി ആ റൗണ്ടിന് ചുറ്റും നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാം. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആ റൗണ്ടിലോട്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് കടുകാണ്. റൗണ്ട് മൊത്തം കംപ്ലീറ്റ് ആയതിന് ശേഷം അതിൻ്റെ എഡ്ജസ്സൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതൊന്ന് ലെവലാകാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാപ്പ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ റൗണ്ട് സെറ്റായി. ഇനി നമുക്ക് നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി ഒട്ടിച്ചു കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ഞാൻ ചുറ്റിനും ആ റൗണ്ടിന് ചുറ്റും നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആ റൗണ്ടിന് ചുറ്റും തീപ്പെട്ടിക്കൊള്ളി ഇങ്ങനെ ഒട്ടിച്ച് വരുമ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഇമേജ് കിട്ടും. ഇനി ഈ ഇത്രയും സൈസിലുള്ള ഫ്ലവർ വേണ്ടെങ്കിൽ ആ മാച്ച് സ്റ്റിക്കിൻ്റെ നമ്മുടെ തീപ്പെട്ടിക്കൊള്ളിയുടെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഞാൻ ഒറിജിനൽ ഉണ്ടായിരുന്ന തീപ്പെട്ടിക്കൊള്ളിയിൽ നിന്ന് കുറച്ച് ഒടിച്ചു കൊടുത്തതിന് ശേഷമാണ് ഈ സൈസിലോട്ട് കൊണ്ടുവന്നത്. ഇനി ഇതിലും ചെറിയ സൈസ് മതിയെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ലെങ്ത്ത് കുറയ്ക്കാം. ഇനി നമുക്ക് ഒരു പെൻസിൽ ഉപയോഗിച്ച് ഫ്ലവറിന് ഒരു സ്റ്റെമ്മും ലീഫും വരച്ചു കൊടുക്കാം. ഞാനെപ്പോഴും പെൻസിൽ വെച്ച് ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടാണ് പെയിൻറ് ഫില്ല് ചെയ്യുക. എനിക്ക് അതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ. ഒരു ബ്രൗൺ കളർ പെയിൻ്റ് എടുത്ത് ഞാൻ അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെമ്മും ലീഫും ഗ്രീൻ കളർ വെച്ച് പെയിൻ്റ് കൊടുത്തു. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടല്ലേ. അത് നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു പെട്ടി തീപ്പെട്ടിക്കൊള്ളി അത്രേ വേണ്ടു ഇത് ചെയ്യാനായിട്ട്. എല്ലാവരും ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ലീഫിൻ്റെ വെയിൻസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ചും കൂടിയും ഡാർക്കർ ഷെയ്ഡ് ഗ്രീൻ പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പോയിൻറ്റ് ബ്രഷ് ഇല്ലാത്തത് കൊണ്ട് അതൊന്ന് കുറച്ച് തിക്കായി പോയി, എന്നാലും വലിയ കുഴപ്പമില്ല. ഇത്രയും ഇപ്പോൾ എനിക്ക് എന്തോ ഒരു പോരായ്മ തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഭംഗി കൂട്ടാനായിട്ട് സെൻറ്റർ പോർഷൻ യെല്ലോ കളർ വെച്ച് ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാട്ടോ. എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോഴാണ് കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് തോന്നിയത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു സൂൺ.